ചന്തപ്പടിയിൽ ഡോക്ടർ പ്ലസ് ഫാർമ മെഡിക്കൽ ഷോപ്പും ഒപ്റ്റിക് ഷോപ്പും പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ പ്ലസ് ഫാർമ മെഡിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാര്യദർശി കെ എ ഖയ്യും നിർവഹിച്ചു. ക്ലിനിക് കെ എം അബ്ദുറഹ്മാനും ഒപ്റ്റിക് ഷോപ്പ് ടി കെ ബി വി ഉമ്മയും നിർവഹിച്ചു. ഹുസൈൻ കോയത്തങ്ങൾ, പ്രൊഫസർ അബ്ദുൽ ഹമീദ്, അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ തുടങ്ങി ഒട്ടേറെ വിശിഷ്ട വ്യക്തികൾ സംബന്ധിച്ചു. പ്രസിദ്ധ ഫിസിഷ്യൻ ഡോക്ടർ ഫിയാസ് ജാസിമിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ പരിശോധനയും ലാബ് ടെസ്റ്റുകളും നടന്നു. ഫിസിഷ്യൻ ഡോക്ടർ ഫിയാസ് ജാസിമിന്റെയും കുട്ടികളുടെയും നവജാത ശിശുക്കളുടെയും സ്പെഷ്യലിസ്റ്റ്, നേത്ര ചികിത്സാ സ്പെഷ്യലിസ്റ്റ് തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തുടർ ദിവസങ്ങളിൽ ലഭ്യമാണ്. ഈ ഡോക്ടർ പ്ലസ് ഫാർമ എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പും ക്ലിനിക്ക്, അപ്പുറത്ത് ഓപ്റ്റിക് ഷോപ്പ് തുറന്നിരിക്കുക. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം ഈ മെഡിക്കൽ ഷോപ്പുകളിൽ എന്ന് പറഞ്ഞാൽ പൊന്നാനി ആ മെഡിക്കൽ ഷോപ്പുകളുടെ ഈറ്റില്ലവും ഓറ്റില്ലവും ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൊന്നാനി താലൂക്കിൽ തന്നെ ആദ്യമായി ഈ അലോപ്പതി മെഡിക്കൽ ഷോപ്പ് വന്നത് വേണമെങ്കിൽ പൊന്നാനിയിലാണെന്ന് പറയാം. കാരണം താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു കാലത്ത് പൊന്നാനിയിൽ വന്ന് മരുന്ന് മേടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ആ മെഡിക്കൽ ഷോപ്പുകൾക്ക് രൂപം നൽകിയത് അല്ലെങ്കിൽ അത് നടത്തിയിരുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ഫാമിലിയിൽപ്പെട്ട ബഹുമാന്യനായ പരേതനായ പി മുഹമ്മദ് സാലി എന്ന് പറയുന്ന ആളായിരുന്നു. അവരാണ് എ എം ജനറൽ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഇവിടെ മെഡിക്കൽ ഷോപ്പ് നടത്തിയിരുന്നത്. അന്ന് ആ മെഡിക്കൽ ഷോപ്പിൽ അന്ന് ജനറൽ സ്റ്റോറുകളിൽ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വിക്സും മറ്റതൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന പോലെ ചെയ്യാമായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ചെറിയൊരു ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വെക്കാമായിരുന്നു. അങ്ങനെ എ എം ജനറൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ജനറൽ കച്ചവടം നടത്തിയിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. എല്ലാതും ഉണ്ടായിരുന്നു, സ്റ്റേഷനറി എല്ലാം ഉണ്ടായിരുന്നു. അവിടെ മെഡിക്കൽ ലൈസൻസ് വെച്ച് മരുന്ന് കച്ചവടം ആദ്യം തുടങ്ങിയത് നമ്മളുടെ പരേതനായ മുഹമ്മദ് സാലി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മൂശയിലാണ് വേണമെങ്കിൽ ഞങ്ങളൊക്കെ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. ഞാനൊക്കെ ഒരു 10-15 കൊല്ലം ഈ ഷോപ്പ് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എന്നെയൊക്കെ ശരിക്കും ആ ഫീൽഡിൽ പ്രാപ്തരാക്കിയത് ഈ സാലുക്ക എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തെ ഒരിക്കലും ഈ രംഗത്ത് നിന്ന് നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ വിസ്മരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു ഫാർമസിസ്റ്റാണ്, പഴയകാല ഒരു ഫാർമസിസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് മെഡിക്കൽ ഷോപ്പ് ഇവിടെ നടത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഇന്ന് മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണത്തിൽ പൊന്നാനി വേണമെങ്കിൽ ഒരു റെക്കോർഡ് ആയിരിക്കുകയാണ്. ഇഷ്ടംപോലെ മെഡിക്കൽ ഷോപ്പുകളുണ്ട്. പക്ഷേ ഇത് ഞങ്ങളിപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങി അതിലൊരെണ്ണം അത്രേ പറയാൻ പറ്റൂ. പക്ഷേ ഈ മെഡിക്കൽ ഷോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഓരത്ത് തന്നെ 2-3 ഡോക്ടേഴ്സ് വന്നിരിക്കുന്നുണ്ട്. അവർ ഒന്ന് ഒരു മെഡിക്കൽ ഫിസിഷ്യനാണ്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നല്ല റാങ്കോടുകൂടി മെഡിക്കൽ ബിരുദം MBBS ബിരുദം എടുത്ത് അതിനുശേഷം അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് PG എടുത്തിട്ടുള്ള ആളാണ്. ഒരു മിടുക്കനായ ഒരു ഡോക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഒരു ഓഫ്താൽമോളജി ഉണ്ട്. അദ്ദേഹവും ഇവിടെ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്സായി വന്ന് ബിരുദമെടുത്തിട്ടുള്ള ആളാണ്. അതുപോലെ ഒരു കുട്ടികളുടെയും നവജാത ശിശുക്കളുടെയും ഒരു ഡോക്ടറുണ്ട് ഇതിൻ്റെ ഓരത്ത്. അപ്പോൾ അദ്ദേഹവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പഠിച്ച് ബിരുദമെടുത്ത് ഇറങ്ങിയിട്ടുള്ള വളരെ മിടുമിടുക്കരായിട്ടുള്ള ഡോക്ടേഴ്സാണ്. അതുപോലെ ഇനിയും ഡോക്ടേഴ്സ് ഈ ഭാഗത്ത് വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്താണ് ഞങ്ങളിവിടെ എല്ലാ സൗകര്യത്തോടു കൂടി ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ആധുനിക സജ്ജീകരണം എന്ന് പറഞ്ഞാൽ നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ നമുക്ക് മരുന്ന് മേടിക്കാനോ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഒക്കെ വന്നാൽ ഒരു പ്രൈവസിയുള്ള ഒരു സ്ഥലമാണ്. ഒരു വലിയ ഒരു യാർഡ് ഇവിടെ ഉണ്ട്. അതൊക്കെ സൗകര്യപ്പെടുത്താൻ ഇവിടെ ആളുകൾക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഞങ്ങളിവിടെ ഇത് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ ഒരു ഓപ്റ്റിക് ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിലെ എല്ലാ
ന്യൂതനമായിട്ടുള്ള ആധുനിക ആയിട്ടുള്ള എല്ലാ യന്ത്ര സാമഗ്രികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ കണ്ണ് പരിശോധനയും അതുപോലെ മറ്റ് പരിശോധനകളും പ്രഗത്ഭരായ ഓപ്റ്റോമെട്രിസ്റ്റുകളെ വെച്ചുകൊണ്ട് നടത്തുന്നത്. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പവൻ ഗോൾഡ്, തിരൂർ.